ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന നീറ്റ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുന്ന വിദേശത്തുള്ള വിദ്യാർത്ഥികളെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് ഇന്ന് നിർവഹിക്കും ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം നാളെ മത്സരം രാത്രി വാർത്തകൾ വിശദമായി നീറ്റ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞ ശേഷം പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എത്രയും വേഗം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുന്നതിനായി വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി അവരുടെ പഠന അംഗീകാരവും ജീവിത സുരക്ഷയും വിവരശേഖരണവും ഉറപ്പാക്കുന്ന കാര്യം പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്നും സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത് എന്നാൽ ചട്ടപ്രകാരമല്ലാത്തതിനാൽ നോട്ടീസ് നിരസിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് നിരസിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ഇതുപോലുള്ള വിഷയങ്ങൾ മുൻപും സഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ടിന് മുന്നോടിയായി പറഞ്ഞു മന്ത്രിമാർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു വിഷയവും സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി വർഗീയ പ്രചാരണത്തിന് ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നുവരുന്നതായി മന്ത്രി എം പി രാജേഷ് പോസ്റ്റ് പിൻവലിക്കുന്നതിനുള്ള നടപടി എടുത്തിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ഫേസ്ബുക്ക് പ്രൊഫൈൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ഫേസ്ബുക്ക് അധികൃതരുമായി പോലീസ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പാക്കി വരുന്ന ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി പ്രസാദ് കൊല്ലത്ത് നിർവഹിക്കും കൂൺ കൃഷിയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച മികച്ച കർഷകരെ മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിൽ ആദരിക്കും കാർഷിക മേഖലയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും ഉൾപ്പെടെ സർക്കാർ സഹായത്തോടെ സംസ്ഥാന വ്യാപകമായി നൂറ് കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ കർഷകർക്കായി സമഗ്രമായ പരിശീലന പരിപാടികളും നടപ്പിലാക്കും ലോക കേരള സഭയിൽ സാധാരണക്കാരായ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് സാധാരണക്കാരായ പ്രവാസികൾ അവരുടെ അനുഭവങ്ങൾ ലോക കേരള സഭയിൽ പങ്കുവച്ചു പ്രവാസികളുടെ ഡാറ്റാബേസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ആ മേഖലയിൽ പഠനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി അതേസമയം ഡൽഹി വിമാനത്താവളത്തിൽ മേൽക്കൂര തകർന്നു വീണ് ആറുപേർക്ക് പരിക്കേറ്റു നിരവധി വാഹനങ്ങൾ തകർന്നു രാവിലെ അഞ്ചു മുപ്പതോടെയായിരുന്നു സംഭവം അഗ്നിശമന സേനയുടെ നാല് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ടെർമിനൽ ഒന്നിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ചെക്ക് ഇൻ കൌണ്ടറുകൾ അടച്ചതായും വിമാനത്താവള അധികൃതർ അറിയിച്ചു റേഡിയോ ന്യൂസ് തിരുവനന്തപുരം കൂടുതൽ എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തുന്ന ഊർജ സംരക്ഷണ അവബോധ പരിപാടി ഉണർവിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം ശ്രീകാര്യം എനർജി മാനേജ്മെന്റ് സെന്ററിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും അധ്യാപകർക്കും കുട്ടികൾക്കും എനർജി മാനേജ്മെന്റ് സെന്റർ സന്ദർശിച്ച് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉണർവ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ അറുന്നൂറ്റി സ്കൂളിൽ നിന്ന് നാലായിരത്തി പേർ ഇ സന്ദർശിച്ചു സംസ്ഥാനത്ത് മഴ തുടരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി കല്ലാർകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു തൃശൂർ പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിൽ ഓറഞ്ച് ജാഗ്രതയാണ് തിരുവനന്തപുരം ഇടുക്കി പത്തനംതിട്ട വയനാട് കോട്ടയം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരളം കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് കണ്ണൂർ ചാലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു ചാല മാർക്കറ്റിന് സമീപത്തെ സുധീഷാണ് മരിച്ചത് ഇന്നലെ രാത്രി വെള്ളക്കെട്ടിൽ വീണതായാണ് സംശയിക്കുന്നത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാലവർഷം കനത്ത സാഹചര്യത്തിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് കാലതാമസം വരുത്തുകയാണെങ്കിൽ വീഴ്ച വരുത്തുന്ന വകുപ്പുകൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർക്ക് കണ്ണൂർ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി റോഡരികിൽ തുറന്നുകിടക്കുന്ന ഓടകളുള്ള ഭാഗത്ത് സൂചനാ മുന്നറിയിപ്പ് ബോർഡുകളും താൽക്കാലിക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തണമെന്നും ഇതു സംബന്ധിച്ച് യോഗത്തിൽ കളക്ടർ നിർദ്ദേശം നൽകി ശബരിമല വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലകളായ ലാഹ പുതുക്കട പ്രദേശവാസികൾ കടുവാ ഭീതിയിൽ ലാഹ ഹാരിസൺ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളി കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കൂടുവെച്ച് കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ പത്തനംതിട്ട ലാഹ ഹാരിസൺ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ എസ്റ്റേറ്റിന്റെ പുതുക്കട ഭാഗത്ത് ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ കടുവയെ കണ്ടത് കഴിഞ്ഞ നാല് ദിവസം മുൻപ് പശുക്കുട്ടിയെയും കടുവ പിടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ പകൽ കടുവ വീണ്ടുമെത്തി പശുക്കുട്ടിയുടെ ജഡം എടുത്തുകൊണ്ടുപോയി ഇതോടെ കടുവയെ നിരീക്ഷിക്കാനായി വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചെങ്കിലും എസ്റ്റേറ്റിൽ കടുവയെ കണ്ടതോടെ ആളുകൾ കൂടുതൽ ഭീതിയിലായി കടുവയുടെ സാന്നിധ്യം നിരന്തരമുണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുവയ്ക്കാൻ അടിയന്തര നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം തൊഴിലാളികളാണ് ാണ്ഹ എസ്റ്റേറ്റിൽ ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ മാമാങ്കത്തിനുള്ള ആവേശ കാത്തിരിപ്പിൽ ആരാധകർ നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലെത്തിയത് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനൽ പോരാട്ടമാണിത് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നിലവിൽ കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രദേശത്തെ അച്ചംകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു എന്നാണ് വിവരം കടലാക്രമണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ തീരദേശ സംരക്ഷണ സമിതി നടത്തുന്ന ഹർത്താൽ പൂർണ്ണം രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ഹർത്താൽ ടൽക്ഷോഭം രൂക്ഷമായിട്ടും ആവശ്യമായ പരിഹാര നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ വിമർശനം എടവനക്കാട് വഴിയുള്ള ഗതാഗതം പൂർണമായും സമരാനുകൂലികൾ തടഞ്ഞു എടവനക്കാട് മേഖലയിൽ നൂറ്റിയമ്പതോളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ കാഴ്ച കാഴ്ചപരിമിതിയുള്ളവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്ന പരിപാടി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ എസ് എച്ച് പഞ്ചാബകേശൻ ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാം പതിപ്പാണിത് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ എപ്പിസോഡ് കൂടിയാണ് ഇത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും എഐ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി കേൾക്കാവുന്നതാണ് നീറ്റ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുന്ന വിദേശത്തുള്ള വിദ്യാർത്ഥികളെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കൂൺകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് ഇന്ന് നിർവ്വഹിക്കും ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം നാളെ മത്സരം രാത്രി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട്